ലതയുടെ അച്ഛൻ എനിക്ക് തോന്നുന്നു ലതയെ നല്ല ലിബറൽ ആയിട്ടാണ് വളർത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ, നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു തോന്നുന്നു അല്ലേ അച്ഛൻ? അച്ഛൻ വാസ് വെരി സേഫ്. അമ്മ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ലതയുടെ അമ്മയുമായിട്ട് സംസാരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 18 മണിക്കൂർ ഉണ്ടെങ്കിൽ 17 മണിക്കൂറും അമ്മ അച്ഛനെ കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുന്നത്. ആ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കല്യാണത്തിന് ലതയുടെ അച്ഛൻ്റെ ഭാഗത്ത് ഇപ്പം ലത പറഞ്ഞാൽ തന്നെ ഇമ്മീഡിയറ്റ് ഒരു യെസ് വന്ന് കാണും. രാജീവിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു കൺസർവേറ്റീവ് ഫാമിലി ആയിരുന്നു. എൻ്റെ വീട്ടിൽ കുറച്ച് പ്രയാസമായിരുന്നു നാച്ചുറലായിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ അത് കൺവിൻസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. വീട്ടിലെ അമ്മയോ അച്ഛനെയോ ഇതിങ്ങനെ കൺവിൻസ് ചെയ്യുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ട്, എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അന്ന് എടുക്കാവുന്ന ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇങ്ങനെ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ അത് ചെയ്യാമെന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ലതയുടെ ഫാദറിനെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ലതയുടെ താല്പര്യമാണ്, അപ്പം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്യണം എന്നുള്ളൊരു അഡ്വൈസ് പുള്ളി ആസ് എ ഫാദർ തന്നു. ഞാൻ എൻ്റെ അച്ഛനും അമ്മയെടുത്തും പറഞ്ഞു. അപ്പോൾ നാച്ചുറലി ഞാൻ എക്സ്പെക്ട് ചെയ്ത തന്നെ ഉള്ള റിയാക്ഷൻ ആയിരുന്നു. അവർക്ക് വളരെ നെഗറ്റീവായിട്ടായിരുന്നു. അത് നാച്ചുറലായിട്ട്. എനിക്ക് അതിന് അന്നും ദേഷ്യം തോന്നിയിട്ടില്ല, ഇപ്പോൾ ഒട്ടും ദേഷ്യം തോന്നാറില്ല, അന്നും തോന്നാറില്ല. പക്ഷേ ഞാൻ അന്നെടുത്തിരുന്നൊരു സ്റ്റാൻഡ്, ഞാനത് ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോയില്ല. വെച്ചാൽ ഒരിക്കലും അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത് അച്ഛനും അമ്മയുടെയും ലൈഫ് അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ വളരെ ഡിസപ്പോയിൻമെൻറ്റ് ഉള്ള ലൈഫ് ആയിട്ടേ തോന്നുള്ളൂ. കാര്യം ഇപ്പം ഞാൻ എന്നെയൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു സാധാരണ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള രണ്ടുപേർ, എന്നെ പഠിപ്പിക്കുമ്പം അച്ഛനും അമ്മയുടെയും ആഗ്രഹം ഞാൻ ഡോക്ടറാവണം എന്നുള്ളതായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഡോക്ടറാവെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും, അത് കഴിയുമ്പോൾ അനിയൻ എഞ്ചിനീയർ ആവണം എന്നുള്ള ഇന്നത്തെ എല്ലാ അച്ഛൻ്റെയും അമ്മയുടെയും പോലെയുള്ള മനസ്സാണ് അവർക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ഡോക്ടറായില്ല എന്നുള്ളത് മാത്രമല്ല, പിന്നെ SBT ജോലി കിട്ടിയപ്പോൾ ഞാനത് കളഞ്ഞിട്ട് സിനിമയ്ക്ക് പോയി എന്നുള്ളത് ഇവിടെ വരുമ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ പ്രതീക്ഷയ്ക്ക് എഗൻസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഒരു കല്യാണവും അവരുടെ പ്രതീക്ഷയ്ക്ക് എഗൻസ്റ്റ് ആകുന്ന സ്ഥിതിക്ക് എനിക്ക് യാതൊരു റൈറ്റും അച്ഛനോടും അമ്മയോടും ആർഗ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അവരുമായിട്ട് വഴക്കുണ്ടാക്കാനുള്ള ഒരു പൊസിഷനിൽ എനിക്കില്ല എന്നുള്ള എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജീവിച്ച് കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതാണല്ലോ പിന്നെയുള്ള സൊല്യൂഷൻ. അതിൻ്റെ റിസൾട്ടാണ് പിന്നെ എൻ്റെ അവരിൽ മാറ്റം ഉണ്ടാക്കാൻ സാധ്യത എന്ന് പറയുന്നത്. നമ്മൾ ഞാനിലധികം കൂടെ ജീവിക്കുന്ന ആ ജീവിതമായിരിക്കണം അവർക്കുള്ള ഒരു ഉത്തരം. അപ്പോൾ അത്തരത്തിൽ ഞാനത് അങ്ങനെ അതിനെ കണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. നാച്ചുറലി എല്ലാ വീട്ടിലും സംഭവിക്കുന്ന പോലെ കോംപ്രമൈസിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടേ ഇല്ല. ഇന്നലെ ചർച്ച ചെയ്തു. പിന്നെ മൈ മദർ ഇൻ ലോനായി നമ്മൾ വളരെ ക്ലോസ് ആണ്. അമ്മ ഭയങ്കര സ്നേഹമാണ്, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ എപ്പോഴും എൻ്റെ അമ്മയുടെ കൂടെ ആണെങ്കിൽ ഭയങ്കര ക്ലോസ് ആണ് അവർ. ഐ തിങ്ക് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, സംസാരിക്കും. അമ്മയ്ക്ക് എന്താ മനസ്സിലുള്ളതെല്ലാം എൻ്റെ അമ്മയടുത്ത് പറയും, എൻ്റെ അമ്മ തിരിച്ച് അങ്ങോട്ട് പറയും. സോ അവർ ഓവർ പീരീഡ് ഓഫ് ടൈം അവരും വളരെ ക്ലോസ് ആയി. അപ്പം ഐ തിങ്ക് നമ്മൾ കോൺഫ്ലിക്റ്റും കൺഫ്രണ്ടേഷനും ഇല്ലാതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്താൽ ലൈഫ് ഈസ് മച്ച് ബെറ്റർ. ഈ കോൺഫ്ലിക്റ്റും കൺഫ്രണ്ടേഷനും നമ്മൾ ആ ഒരു നിമിഷം നമ്മൾ വിചാരിക്കുന്നത് ദറ്റ് ആ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ. യുനോ വി ഡോണ്ട് തിങ്ക് ദറ്റ് ഫ്യൂച്ചറിൽ ഒത്തിരി കാര്യങ്ങൾ മാറാൻ പറ്റും. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ദ ക്യാൻ ബി എ ലോട്ട് ഓഫ് ചേഞ്ച്. ആൻഡ് ഐ തിങ്ക് നമ്മുടെ ഒരു കല്യാണത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ ഇങ്ങനെ ഒരു സാധനം രാജീവ് ഒരിക്കലും അച്ഛൻ അല്ലെ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടോ അവരെന്ത് പറഞ്ഞാലും രാജീവ് എപ്പോഴും മിണ്ടാതിരിക്കും. അതുകൊണ്ട് ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ടില്ല. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വാട്ട്സ് യുനോ കെപ്റ്റ് അസ് ലൈക്ക് ദിസ് ആൻഡ് ഫാമിലി റിലേഷൻഷിപ്പും എല്ലാം ഇൻടാക്റ്റ് ആയിട്ട് വെച്ചേക്കുന്നത്. എന്നാലും രാജീവ്, പൊതുവേ നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രവണത ഈ ഒരു പാരൻസിന് എഗെയിൻസ്റ്റായിട്ട് നിന്നുകൊണ്ട് 2 പേർക്ക് ജീവിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു നമുക്കൊരു പാഷൻ സപ്പോർട്ട് വേണ്ട എപ്പോഴും. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പോൾ ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് ഞാൻ ഈ തിരിച്ച് ചോദ്യം ചോദിച്ചാലും നമ്മൾ 2 പേരും പറയുന്ന ഒരു ഉത്തരവായിരിക്കും. അതായത് ഈ ഒരാളുടെ ജന്മം കൊണ്ട് അതിൽ ഏറ്റവും ഞാൻ കാണുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് കർമ്മം, ഇഷ്ടപ്പെടുന്ന കർമ്മം ചെയ്യാൻ ഉള്ള ഭാഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. 100% അത് മാത്രമാണ് ജീവിതത്തിൽ ഒരു സക്സസ് പോയിന്റ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം ഞാൻ പോയി ബാങ്കിലിരുന്നിട്ട് ഞാൻ ഇന്നിപ്പോൾ SBTയിലെ GM ആയിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് വുഡ് ഹാവ് ബിൻ മിസറബിൾ. അന്ന് എനിക്കൊരു അങ്ങനെ ഞാൻ GM ആയിട്ടിരിക്കുമ്പോൾ എനിക്കൊരു ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ ഭാര്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ ഇങ്ങനെ ആവണമെന്നില്ല. കാര്യം എനിക്കൊരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു പ്രൊഫഷനിൽ ഭയങ്കരമായ മെൻ്റൽ ടോർച്ചറിൽ ഇരുന്നിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ജീവിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നവരുടെ ന്യായമെങ്കിലും. നേരെ മറിച്ച് ഞാൻ സിനിമ ചെയ്യുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാഷനോടുകൂടി എനിക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നൊരു പ്രൊഫഷനിൽ നിൽക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും മറ്റെല്ലാ കാര്യങ്ങളും എനിക്ക് ഞാൻ കാണുന്ന പെർസ്പെക്റ്റീവ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഞാൻ ഐ ആം കംഫർട്ടബിൾ. കാരണം മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചെയ്യുന്നു, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, കഥയുണ്ടാക്കുന്നു, സിനിമ ചെയ്യുന്നു, അങ്ങനെ ഓൺഗോയിങ് പ്രോസസ്സ് നടക്കുമ്പം ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് കുറച്ച് ഞെരുക്കം വന്നാൽ പോലും നമുക്കതൊരു ഞെരുക്കമായിട്ട് തോന്നുന്നില്ല. കാര്യം ഐ ഹാവ് എ നെക്സ്റ്റ് ഫിലിം, അടുത്തൊരു കഥയുണ്ട്, അടുത്ത സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുകയെന്ന് പറയുന്ന ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വഴക്കിടാനുള്ള സമയമില്ല. രണ്ട്, അങ്ങനെ മൈൻഡ് സെറ്റിലൂടെ കാര്യങ്ങൾ കാണാനുള്ള സമയമില്ല. കാര്യം വി ആർ വെരി കംഫർട്ടബിൾ. അപ്പോൾ ഞാൻ ലതയുടെ എപ്പോഴും പറഞ്ഞു വെച്ചാൽ ലത ആർട്ടിസ്റ്ററി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ലതയെ ഫോഴ്സ് ചെയ്തിരുന്ന ഒരേ കാര്യമുള്ളൂ, ലത ഷുഡ് ഡു വാട്ട് ഷീ വോണ്ട്സ് ടു ഡു. അപ്പോൾ ലത വെറുതെ ഇരിക്കരുത്, ലതയ്ക്ക് എന്താണ് ചെയ്യാൻ താല്പര്യമുള്ളത്. അപ്പം ലത പലതും ട്രൈ ചെയ്തു, അങ്ങനെ പലതും ട്രൈ ചെയ്തപ്പോഴെല്ലാം നമ്മളതിൽ സപ്പോർട്ട് കിട്ടിയുള്ളൂ. കാര്യം അതാണല്ലോ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ വിശ്വസിക്കുന്നത്, നമ്മുടെ കർമ്മം. അപ്പോൾ അതിനകത്ത് ഈ ലത ഇപ്പോൾ ഒരു ആർട്ട് ഗാലറി, പെർമനൻ്റ് ആർട്ട് ഗാലറി തുടങ്ങി. ലത വളരെ സെറ്റിൽഡായി. ലതയ്ക്ക് ലതയുടെ ടെമ്പർമെൻറ്റോ അല്ലെങ്കിൽ ലതയുടെ ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ലതയ്ക്ക് ഇത് അല്ലാത്ത ദിവസങ്ങളുണ്ടായിരിക്കുന്ന ചില എന്തെങ്കിലും ഡിസ്റ്റർബൻസോ അതെല്ലാം മാറി. കാര്യം ശരിയാ, നമ്മൾ കാണുന്ന ഇത്ര നാൾ ലത ഇങ്ങനെ ഓരോന്ന് നോക്കിയില്ലേ, അത് ട്രൈ ചെയ്ത് നോക്കുന്നു, ഇത് ട്രൈ ചെയ്ത് നോക്കുന്നു. ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട് എന്താണോ ഒന്നും. അപ്പോൾ ലത ശരിക്കും അന്വേഷിക്കുക, ഇതെവിടെയാ ഞാൻ കംഫർട്ടബിൾ ആവുന്നത് എന്ന്. എനിക്ക് അറിയാം ആർട്ട് ഗാലറിയും ആർട്ടും മാത്രമേ എനിക്കുള്ളത്. പക്ഷേ അതിലേക്ക് പോയാൽ പിന്നെ രാജീവിൻ്റെ അവസ്ഥയാണ്, ബാക്കിയെല്ലാം സെക്കൻഡറി ആവും. നമുക്ക് രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുന്ന അങ്ങനെ ഒരു ഫുള്ളി എല്ലാത്തിൽ നിന്നും മാറി നിന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ എനിക്കില്ല ആസ് എ മദർ. ഇപ്പോൾ കുട്ടികൾ വളർന്നു, ദേ അണ്ടർസ്റ്റാൻഡ് അസ്. ബിക്കോസ് രാജീവിനെ അവർ കുഞ്ഞിലേ തൊട്ട് കാണുന്നുണ്ട്, അച്ഛനും അച്ഛൻ്റെ പാഷൻ അവർ കാണുന്നുണ്ട്, ദേ റെസ്പെക്റ്റ് ഇറ്റ്. അപ്പോൾ അമ്മ അങ്ങനെ ഒരു സ്ഥലത്തോട്ട് അമ്മ പോയപ്പോൾ അവർ ഈ സാധനം തന്നെ എൻ്റെ ഒരു എന്താ പറയുന്ന ട്രാൻസിഷനിൽ അവർ പ്ലേസ് ചെയ്തു. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്. വി ബ്രോട്ട് ദം അപ്പ് വെരി ഇൻഡിപെൻഡൻ്റ് അല്ലേ. ആ, വളരെ ഇൻഡിപെൻഡൻ്റ് ആണ് രണ്ടുപേരും. അവർക്ക് അവരുടെ ജാതി തീരുമാനിക്കാനുള്ള ചോയ്സ് അവർക്ക് തന്നെയാണ്. സ്കൂളിലൊന്നും ഒന്നും കൊടുത്തിട്ടില്ല, അല്ല ഹിന്ദു കൊടുത്തു, പക്ഷേ ഈ ചോയ്സ് നമ്മൾ കോൺഫ്ലിക്റ്റ് വരാതിരിക്കാനായിട്ട്. അതായത് ഇടയ്ക്ക് കീർത്തന മോള് പറയുന്നുണ്ടായിരുന്നു ക്രിസ്ത്യാനി ആയാലോ എന്ന്, അമ്മച്ചിയുടെ പോലെ ആയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്, മകൻ അങ്ങനെയല്ല ഹിന്ദു ആയാലോ എന്ന് ആലോചിക്കുന്നു. അപ്പോൾ ആ ഫ്രീഡം പോലും നമ്മൾ കൊടുത്തിട്ടുണ്ട്.